നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെന്റ് സീരീസിൽ പെട്ട മറ്റൊരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇന്ന് നമ്മൾ നിങ്ങൾക്കായി നമ്മുടെ കേരളത്തിലെ ഒരു വ്യാവസായിക വിപ്ലവത്തെ പറ്റിയിട്ടാണ് നിങ്ങളുമായി സംസാരിക്കുന്നത്. വ്യാവസായിക വിപ്ലവം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്നു വേണ്ട. 3000 കോടിയുടെ നിക്ഷേപങ്ങളാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വരാനായിട്ട് പോകുന്നത്. എങ്ങനെയെന്നല്ലേ നമുക്ക് നോക്കാം. കേരളം നമുക്കറിയാം, പൊതുവെ ഒരു ധാരണയുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സംസ്ഥാനമൊന്നുമല്ല. അതിനൊട്ടനവധി കാരണങ്ങളുണ്ട്. സമരം, പിന്നെ എതിർപ്പ്, പിന്നെ ഇവിടെയുള്ള ഒരു മൊത്തത്തിലുള്ള സാഹചര്യം. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു മുഖം മിനുക്കാനായിട്ട് ഇപ്പോൾ സർക്കാർ ഈ വർഷത്തെ സംരംഭക വർഷം എന്നാണ് പറയപ്പെടുന്നത്. അതിൽ പ്രകാരം ഒട്ടനവധി പദ്ധതികളെല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഒട്ടനവധി ചെറുതും വലുതുമായിട്ടുള്ള നിക്ഷേപകരെല്ലാം നമ്മളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് ലഭിച്ചത് ഏകദേശം 500,000 നിക്ഷേപകരെയാണ് വെറും 145 ദിവസം കൊണ്ട് സർക്കാരിൻ്റെ ഈ പദ്ധതി കൊണ്ട് നമുക്ക് ലഭ്യമായത്. അപ്പോൾ വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. 3000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനകം തന്നെ നമുക്ക് നേടാൻ ആയിട്ട് സാധിച്ചു. പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ 2970, അത് ഇനിയും കൂടിക്കൊണ്ടിരിക്കും. കാരണം ഓരോ ദിവസവും ഒട്ടനവധി കമ്പനികളാണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 145 ദിവസം കൊണ്ട് 100,000 കമ്പനികളാണ് ഇപ്പോൾ ഇവിടെ നിക്ഷേപം നടത്തിയിട്ടുള്ളത്. 2970 കോടിയുടെ നിക്ഷേപമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംരംഭകരെന്ന് പറയുന്നത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 50,218 ആണ്. ഇതിലൂടെ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത് 110,218 പേർക്കാണ്. 5000-ലേറെ സംരംഭങ്ങളുമായി മലപ്പുറം, എറണാകുളം ജില്ലകളാണ് ഇപ്പോൾ ഈ പദ്ധതിയിൽ മുന്നിട്ട് നിൽക്കുന്നത്. 1,000,000 രൂപ വരെ സംരംഭകർക്ക് വായ്പ നൽകാനായിട്ട് ഏകദേശം 403 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വായ്പാ മേള നടത്തുകയും ഏകദേശം 950,000,000 രൂപ സംരംഭകർക്ക് നൽകാനായിട്ടും അതുവഴി സാധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 1,326 ലൈസൻസുകളും ഈ മേളകൾ വഴി അനുവദിച്ചു. അതുമാത്രമല്ല 850 പേർക്ക് സബ്സിഡികളും ഇതുവഴി അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 1034 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 1,158 പൊതു വിജ്ഞാന പരിപാടികളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു 16,065 സംരംഭങ്ങൾ തുടങ്ങിയിട്ടുള്ളത് വനിതകളാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യയുടെയും എല്ലാം ഒരു ആപ്തവാക്യമാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അവരുടെ ഉന്നമനത്തിനായിട്ട് ഇത്രയേറെ പ്രോത്സാഹനം നമ്മൾ നൽകുന്നുണ്ട്, നമ്മുടെ സർക്കാരുകൾ നൽകുന്നുണ്ട്. അതിൻ്റെ എല്ലാം ആ ഒരു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അതെല്ലാം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നാണ് നമ്മളും ഇതിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ പട്ടികജാതിക്കാർക്കും ഇതിലൊട്ടനവധി ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഏകദേശം 10,000-20,000 മുകളിൽ പട്ടികജാതിക്കാർക്ക് ഇതുമായിട്ട് സംരംഭം തുടങ്ങാനായിട്ടുള്ള പ്ലാറ്റ്ഫോംസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള വിദേശികൾക്കും നമുക്ക് ഇവിടെ നിന്നും ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കേരള ബ്രാൻഡ് എന്ന രീതിയിൽ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിപണിയിലെത്തിക്കാനായിട്ടും ഇതിലൂടെ സാധിക്കും. അപ്പോൾ വളരെ മികച്ച രീതിയിൽ വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഇതിലൂടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തൊഴിലില്ല ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലുള്ള സംരംഭങ്ങൾ വരുമ്പോൾ അവിടെ തൊഴിൽ ലഭിക്കുന്നുണ്ട്, പുതിയ പുതിയ സംരംഭകർ വരുന്നുണ്ട്. നമ്മുടെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള യുവജനങ്ങൾക്കെല്ലാം വളരെ മികച്ചൊരു അവസരം കൂടിയാണ്. നിങ്ങൾക്കൊരു തൊഴിൽ ചെയ്യുന്ന ആളെന്നതിനുപരി ഒരു തൊഴിൽ ദാതാവായി മാറാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ മികച്ച രീതിയിലുള്ള ഇതേപോലുള്ള സംരംഭങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ അതിലൂടെ നമ്മുടെ കേരളത്തിൻ്റെ വികസനമാണ് നമ്മളെല്ലാവരും ലക്ഷ്യമിടുന്നത്. കേരളത്തിൻ്റെ ഓരോ ആൾക്കാർക്കും ജോലി കിട്ടണമെന്ന ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങളെല്ലാം നീങ്ങുന്നത്. അത് എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ. അത് ഈസിലി പോസിബിളൊന്നും അല്ല നമ്മൾ പറഞ്ഞതുപോലെ. പക്ഷേ അതിലേക്കുള്ള ഒരു മാർഗമായിട്ട് ഇതിനെല്ലാം കാണുക. സംരംഭകരും അല്ലെങ്കിൽ ജോലിദാതാവും ജോലി എടുക്കുന്നവരുമായിട്ട് ഇവിടെ ഒട്ടനവധി ആ ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഞാൻ ഷിബു സാലിഹ എന്നോടൊപ്പം പ്രകടന സ്റ്റാച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.